ഹായ് വിവേഴ്സ് ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം മിക്ക വീടുകളിലും സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഹൽവിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒരു പന്ത്രണ്ട് വേണം കേട്ടോ ഇതിൻ്റെ അകത്തെ പൾപ്പിനനുസരിച്ചിട്ടാണ് നമ്മുടെ അളവുകൾ വ്യത്യാസം വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പൾപ്പ് ഒന്ന് ഒരു ബൗളിലേക്ക് എടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഒന്നര കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ എടുത്തിട്ടാണ് ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഈ കപ്പ് എന്ന് പറയണത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഏകദേശം നമ്മുടെ വീട്ടിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന അത്യാവശ്യം വലിപ്പുള്ള ഒരു ഗ്ലാസ് എടുത്തേച്ചാലും മതി അളവിനായിട്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് പൾപ്പ് എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ലൂസായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് അരിച്ചെടുക്കൽ പിന്നെ സ്കിപ്പ് ചെയ്യണവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവും കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കണം എന്നാ പറയണം അതിൻ്റെ ഗുണമൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ അരിച്ച് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ളവർ മാത്രം അത് അരിച്ച് കളഞ്ഞെച്ചാൽ മതി കേട്ടോ ഇവിടെ നന്നായി നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ജ്യൂസിൽ നിന്ന് പകുതി ജ്യൂസ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പകുതി എടുത്ത് തന്നെയാന്ന് വെച്ചാൽ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുഴുവൻ ഒഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള ഒരു ജ്യൂസും കൂടെയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഷുഗർ ഒരു രണ്ട് കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഷുഗറിൻ്റെ പകുതി അതായത് ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ നോൺ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമായിരിക്കണേ എടുക്കേണ്ടത് നന്നായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ പാഷൻ ഫ്രൂട്ടും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ആദ്യം ചേർക്കുക പിന്നെ അടുത്ത കപ്പ് ചേർക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിന് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും പെട്ടെന്ന് നമ്മുടെ ഹൽവ റെഡിയാവും കേട്ടോ ഏകദേശം നമ്മുടെ ഹൽവ ഹൽവതേ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ഗീ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഹൽവയുടെ എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് മാറാനൊക്കത്തില്ല നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം പിന്നെ ഈ ഒരു ഹൽവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ വീണ്ടും ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നമ്മൾ എത്ര ചേർക്കുന്നു ആ ഒരു ഗീ നമ്മുടെ ഹൽവ നന്നായിട്ട് കുടിക്കണം ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഗീ പുറത്തേക്ക് വരുകയും ചെയ്യണം കേട്ടോ അതാണ് നമ്മുടെ ഹൽവയുടെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം പുറ എന്താ പറയുക ഒക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊട്ടുകടലയും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെയാണട്ടെ ചേർത്ത് കൊടുത്തിരിക്കണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ്യോ ബദാമോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം ബൗളിൽ ഓൾറെഡി നമ്മൾ ഗീ തേച്ച് വെക്കണം കേട്ടോ ബട്ടറോ ഗിയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും നമ്മളൊന്ന് പുരട്ടി വെക്കണം പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് രണ്ട് മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഹൽവ എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേ നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹൽവ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിയും മധുരങ്കടും ചേർന്നിട്ടുള്ളതാണ് കാരണം പാഷൻ ഫ്രൂട്ട് തന്നെയാണല്ലോ നമ്മുടെ ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ താങ്ക്